ചാപ്റ്റർ ഇലവൻ സമസ്യക്ക ഹൽ സമസ്യ മീൻസ് പ്രോബ്ലം ഹൽ മീൻസ് സൊല്യൂഷൻ പ്രശ്നങ്ങളുടെ പരിഹാരം രാമസ്വാമി ഓർ ശ്രീധരൻ ദോ പക്കേ മിത്രി ഹെ രാമസ്വാമിയും ശ്രീധരനും രണ്ടുപേരും പക്കേ മിത്രി ഹെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ദോനോം ഏകഹി കക്ഷാമയും പഠിത്തേ രണ്ടു പേര് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ദോനോം കെ ഗർഭി ആമിനെ സാമിനേഹെ പേരുടെ വീടും അടുത്തു തന്നെ ആയിരുന്നു ദോനോം സ്വഭാവ് സേബി അച്ഛഹെ പേരുടെ സ്വഭാവം നല്ലതായിരുന്നു സദൈവ് ഹംസത്തെ മുസ്കരാത്തേ രേഹെ രണ്ടുപേരും എല്ലായ്പ്പോഴും ഇങ്ങനെ ചിരി ചിരിച്ചും കളിച്ചൊക്കെയാണ് നടന്നിരുന്നത് ഏക്ക് ദിൻ സ്കൂൾ സേഖർ ലൗഢത്തെ സമയ ദോനോം ബഹുത്ത് ഉദാസ്തേ ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് രണ്ടുപേരും വളരെയധികം ഉദാസീനനായിരുന്നു സാഡിലെ സാഡായിരുന്നു അതായത് സങ്കടത്തിലായിരുന്നു ദോനോം ചുപ് ചാപ്പ് ചലേ ജ രഹേതെ രണ്ടുപേരും മിണ്ടാതെ നടക്കുന്നുണ്ടായിരുന്നു ദോനോം കോ ചുപ് ചാപ്പ് ചലത്തേ തേക്ക് ദസ്വി മേ പട്നേവാലി ചിത്ര ദീദീനെ പൂച്ച രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത് കണ്ടിട്ട് ദസ്വീ മേ പട്നേവാലി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചിത്ര ചേച്ചി ചോദിച്ചു क्या बात है എന്താ कार्यम सदैव ഹംസിനെ മുസ്കരാനെ वाले आज चुपचाप क्यों है ഹേ എല്ലായ്പ്പോഴും ചിരിച്ചും കളിച്ചും നടക്കുന്ന നിങ്ങൾ എന്താണ് ഇന്ന് സൈലൻ്റ് ആയിരിക്കുന്നത് ന ബാത് ഒന്നും സംസാരിക്കാതെ ന ഹംസി മസാക്ക് കളിയും ചിരിയൊന്നില്ലാതെ എന്താണ് ചോദിച്ചു കുട്ടി ഹോ ഗെയ് ക്യാ നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയോ നെയഹി ദീതി ഇല്ല ചേച്ചി ഐസി കോയി ബാത്ത് നെയ്യേ അങ്ങനെയൊന്നും ഇല്ല ശ്രീധരനെ കഹ ശ്രീധരൻ പറഞ്ഞു തോ ഫിർ ക്യാ ബാത്ത് ഹെ എങ്കിൽ പിന്നെ എന്താ കാര്യം ദീദീനെ പൂച്ച ദീദി ചോദിച്ചു ബാത്ത് ഏഹെ ദീദി കാര്യം ഇതാണ് ചേച്ചി പരീക്ഷ നിക്കഡ് ആഗേ പരീക്ഷ അടുത്തു ഓർ മേരി ഗണിത് ഓ കി ഓർ ശ്രീധരൻ കി ഹിന്ദിക്ക് തയ്യാരി അബി ബി പുരി നെഹി ഉ എനിക്ക് ഗണിതത്തിലും അതുപോലെ ശ്രീധരനെ ഹിന്ദിയിലും യാതൊരു തയ്യാറെടുപ്പും പരീക്ഷയ്ക്കുള്ള യാതൊരു തയ്യാറെടുപ്പും നടന്നിട്ടില്ല രാമസ്വാമിനെ കഹ രാമസ്വാമി പറഞ്ഞു തുമതോനോ ട്യൂഷനിലേലോ രണ്ടുപേരും ട്യൂഷന് ചേരണം ചിത്രാനെ കഹ ചിത്ര പറഞ്ഞു ശ്രീധരനെ ദുഃഖി ഹോത്തേ ഹയെ കഹ ശ്രീധരൻ സങ്കടത്തോടെ പറഞ്ഞു ദീദി ചേച്ചി ആപ്പുത്തോ ജാൻ ടീ ഹി ഹേ ചേച്ചിക്ക് അറിയില്ലേ അമാരെ പാപ്പക്ക് ആം തെനിത്തനിഹി ഹെ എൻ്റെ പപ്പയ്ക്ക് അത്രയ്ക്ക് ശമ്പളമൊന്നുമില്ല സാലറി ഒന്നും ഇല്ല ട്യൂഷൻ ദിൽവാസയ്ക്ക് ട്യൂഷന് പോകാൻ ട്യൂഷന് കൊടുക്കാനുള്ള പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ചിത്രാതീതീനെ കുറിച്ച് ചോദിച്ച് അവർക്കഹ ചിത്ര അത് കേട്ടപ്പോൾ ഒന്ന് കുറ അല്പം ചിന്തിച്ചിട്ട് പറഞ്ഞു ടീക്ക് ശരി ശ്യാം പാഞ്ച് ബജേ തും ധോനോ മേരേ കേർ അജാന വൈകുന്നേരം അഞ്ച് മണിക്ക് നിങ്ങൾ രണ്ടു പേരും എൻ്റെ വീട്ടിലേക്ക് വരണം വഹിമിൽ കയർ കുറ്റി സോച്ചെങ്കിൽ അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്താണെന്ന് ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം ടീക്ക് പാഞ്ച് ബജേ ദോനം ചിത്ര ദീതി കേ ഗർ പഹുഞ്ചി വൈകുന്നേരം അഞ്ച് രണ്ട് പേരും ചിത്രയുടെ വീട്ടിലെ ചിത്ര ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി ദീദി ദോനവും കോ അപ്പനെ സ്റ്റഡി റൂമേം രണ്ട് പേരും രണ്ടുപേരും രണ്ടുപേരെയും സ്റ്റഡി റൂമിലേക്ക് കൊണ്ടുപോയി പ്യാർ സെ ബൈട്ടായ അവർ പൂച്ച സ്നേഹത്തോടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു ശ്രീധരൻ ശ്രീധരനോട് ചോദിക്കുകയാണ് തുമാരി ഗണിതിക്ക് തയ്യാരി കൈസി ഹെ നിൻ്റെ ഗണിതത്തിൽ മാത്സിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ എന്തായി ബഹുത്ത് അച്ചിഹേ ദീതി നന്നായിട്ട് തന്നെ പോകുന്നു ശ്രീധരനെ പത്തായ ശ്രീധരൻ പറഞ്ഞു അപ്പം ദീദീനെ രാമസ്വാമിസേപ്പൂച്ച പിന്നീട് ദീതി രാമസ്വാമിയോട് ചോദിച്ചു തുമാരി ഹിന്ദിക്ക് തയ്യാരി കൈസിഹെ നീ നിൻ്റെ ഹിന്ദി പഠിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എന്തായി രാമസ്വാമിനോട് ചോദിച്ചു ബഹുത്ത് അച്ചി ഹേ ദീദി വളരെ നന്നായിട്ട് തന്നെ പോകുന്നു രാമസ്വാമീനെ കഹ രാമസ്വാമി പറഞ്ഞു ഫിർ തോ ഹോ ഗെയർ തുരിയ സമസ്യ ക ഹൽ പിന്നെന്താ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ദീദീനെ കഹ ദീദി പറഞ്ഞു വ കേസേ അതെങ്ങനെ ദോനോം ഏക്ക് സാത്ത് പോൽ ഉടെ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് ചോദിച്ചു ദീദീനെ കഹ ചേച്ചി പറഞ്ഞു ശ്രീധരൻ ശ്രീധരൻ തും രാമസ്വാമിക്ക് മതത് ഗണിതിക്ക് തയ്യാറിക്കറിനേമേം കരോങ്കെ നീ രാമസ്വാമിയെ ഗണിതത്തിനെ പഠി ഗണിത മാത്സ് പഠിക്കാൻ നീ രാമസ്വാമിയെ സഹായിക്കണം ഓ രാമസ്വാമി രാമസ്വാമി തും ശ്രീധരൻക്ക് നീ ശ്രീധരനെ മതത് ഹിന്ദിക്ക് തയ്യാറി കർണേമേ കരോ ഗെ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദിയിലെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നീ ശ്രീധരൻ സഹായിക്കണം ബോലോ മസൂർ ഹെ എന്താ നിങ്ങൾക്ക് സമ്മതമാണോ ശ്രീധരൻ ഓർ രാമസ്വാമി കവി ഏകദൂസരേക്കാത്തോ കവി ദീതി ക ചേഹരാഖിനെ ലേഖ ശ്രീധരനും രാമസ്വാമിയുടെ അവർ പരസ്പരം നോക്കി എന്നിട്ട് ദീദീനെ ഒന്ന് നോക്കിയിട്ട് നോക്കാൻ തുടങ്ങി ഫിർ ധോനോക്ക് ബോൽപടേ എന്നിട്ട് രണ്ട് പേരും പറഞ്ഞു കബി സോച്ച് നഹി നിഹിം ഇത് ഞങ്ങള് ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചിന്തിച്ചതുപോലും ഇല്ല ചലോ പോവു അബ് ധോനോം കുഷ് ഹോ ജാവോ നല്ല രണ്ടുപേരും സന്തോഷത്തോടെ പോകൂ ദീദീനെ കഹ ദീദി പറഞ്ഞു ദീദി നന്ദിയുണ്ട് ചേച്ചി ഹമാരിയെ സംസാ ഇത്തന ആസാൻ ഹൽ ഹാൽ നിക്കാലിനെയൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്ര പെട്ടെന്ന് പരിഹരിച്ചതിന് ചേച്ചിയോട് നന്ദിയുണ്ട് ഇസ്കേ സാത് ഹീ ധോനോ ക മുസ് മുർച്ച യ ചേഹര ഗിലൂട ഇതിനോടൊപ്പം അവരുടെ അതായത് അവരുടെ മുഖം ഇങ്ങനെ വാടിയിരുന്നു ആ വാടിയ മുഖം ഗിലൂഡ അങ്ങനെ പുഞ്ചിരിച്ചു അതായത് വിടർന്നു ോനോ ഉജലത്തെ കൂത്തെ അപ്പനെ ഗർ ആകയെ രണ്ട് രണ്ടുപേരും ഉചലത്തെ കൂത്തെ തുള്ളിച്ചാടിയിട്ട് അവരെ വീട്ടിലേക്ക് പോയി സന്തോഷത്തോടെ പരീക്ഷയ്ക്ക് തയ്യാറിയുമേം ചുടുകയെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി